നമസ്കാരം. ഇത് നവരാത്രി 7-ാം ദിവസത്തെ ഒരു പ്രാക്ടീസ് ലെസ്സനാണ്. ഞാൻ കഴിഞ്ഞ 4-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലെസ്സൺ നമ്മൾ കംപ്ലീറ്റ് ആച്ച മൈൻഡ് ഡെവലപ്മെൻറ്റ് ലെസ്സൺ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ലെസ്സൺ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. ഇത് വളരെ സ്പെഷ്യലാണ് സത്യത്തിൽ. ഈ ലെസൺസൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്ക് നമ്മൾ സാധാ ലെസണിൽ നിന്നും മാറി വയലിൻ പഠിക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരുന്ന ഒരു ലെസ്സനാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇത് കുറച്ചുകൂടി വലിയ ലെസ്സനാണ്, ലോങ് ടൈം പോകുന്ന ലെസ്സനാണ്. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റും. ഇതിൻ്റെ ഫിംഗറിങ്സോ ഇതിൻ്റെ ഞാൻ പറയുന്ന ഫിംഗറിങ്സോ സ്ട്രിങ്സോ നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല. ഡിസിപ്ലിനോടെ തന്നെ നിങ്ങൾ വായിക്കേണ്ടതാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സരിഗമ പതനിസ. തുടങ്ങുന്നത് ഓപ്പൺ സ്ട്രിങ്ങിലാണ്, തീരുന്നത് പിങ്കിയിൽ. തീരുന്നത് പിങ്കിയിൽ നിർത്തണം, ബിക്കോസ് നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം മാ ഓൺലി. എല്ലാ സ്റ്റാർട്ടിംഗ് ബോയും നമ്മൾ തുടങ്ങുന്ന ഡൗൺ ബോ, വീണ്ടും താഴ്ന്ന് മുകളിൽ വരുന്നത് മഡ് ബോ. എല്ലാ സ്റ്റാർട്ട് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റാർട്ട് എല്ലാം ഡൗൺ ബോ ആയിരിക്കും. രീ ഫിംഗറിൽ സ്റ്റാർട്ട് ചെയ്യും. ഫിനിഷ് വിത്ത് പിങ്കി ഫിംഗർ ഓൺ തേർഡ് സ്ട്രിംഗ്. ഇതാണ് ആ ലെസ്സൺ, കുറച്ച് വലിയ ലെസ്സനാണ്. സോ കണ്ടിന്യൂസ് ആയി നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മായിൽ നിന്നും സ്ട്രെയിറ്റ് ആയി നമ്മൾ ഈ പിങ്കി വെച്ച് മുകളിലോട്ടുള്ള മാ എത്ര ആക്യുറേറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നു നോക്കുക. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ക്ലാസ്സായിരിക്കും നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന ക്ലാസ്സിൽ ഇതേ ലെസ്സൺ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു പ്രാക്ടീസ് ദിസ് ലെസ്സൺ കണ്ടിന്യൂസ്ലി. ഞാൻ അല്പ സ്പീഡിൽ വായിച്ചായിരിക്കും കാണിക്കാം, നിങ്ങൾ വളരെ സ്ലോയിൽ വായിച്ചാൽ മതി. എല്ലാം ഡൗൺ ബോ. Thank you.
ഇതാണ് ലെസൺ. സോ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്ന് തുടങ്ങി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും പതുക്കെ ആ ഗ്രാജ്വൽ പിക്കപ്പിലോട്ട് നിങ്ങൾ സ്പീഡിലോട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഹാപ്പി വൺസ് അഗെയിൻ. സെവൻത്ത് നവരാത്രി ഡേ വരുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത പൊസിഷൻ സ്ട്രിങ്ങിലൊക്കെ നമ്മൾ എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, അടുത്ത സ്കിൽ. ബൈ.